ഹലോ ട്രെൻഡി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് നഷാമ ഗ്രൂപ്പിന്റെ ഓപ്പൺ പാർക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില് ഞങ്ങളുടെ ഓപ്പൺ പാർക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ റൂമൊക്കെ നോക്കുന്നവർക്കും പിന്നെ ഫ്ലാറ്റ് ഒക്കെ നോക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാർക്ക് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇഷ്ടപ്പെടാത്തവരെ ഡിസ്ലൈക്ക് ചെയ്തോളാം. അതൊരു പ്രോത്സാഹനമായിട്ടാണ് എടുക്കേണ്ട കേട്ടോ. ഒരുപാട് ഡിസ്ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ അതിൻ്റെ കാരണവും കൂടി കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇടുന്നതിൻ്റെ എന്താ പോരായ്മ എന്നും കൂടി നമുക്കറിയാലോ. ക്ലൈമറ്റ് നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഓപ്പൺ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് പോണ വഴിയിൽ ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നിറയെ ഉണ്ട്. അപ്പോൾ ഒരാൾ പാർക്ക് കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പാർക്ക്. ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഒത്തിരി ആളുകൾ നിറയെ വരാറുണ്ട്. എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളാണെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര തിരക്കായിരിക്കും. എന്താ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരിക്കും ഇവിടെ. ഞങ്ങളുടെ ബിൽഡിംഗ് വരെ പാർക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഓ, ഇത് ഒരു ട്രെയിൻ സെറ്റ് ചെയ്തിരിക്കലാണ് അവരിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓരോന്നിനും ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിൽ അത് 5 ദിർഹംസിൽ ടിക്കറ്റ് കിട്ടും എല്ലാത്തിനും. അല്ല, പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ 10 or 15 ദിർഹംസാണ് ടിക്കറ്റ് വരുന്നത്. ഇതാണിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് കിട്ടിക്കുന്നത്, കളിക്കാനുള്ള എന്താ ഐറ്റംസൊക്കെ ആയിട്ട്. ഇവിടെ റബ്ബർ കൊണ്ടുള്ള പ്രതലമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക പാർക്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ പാർക്കിലും റബ്ബർ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് താഴെ. പിന്നെ ശരിക്കും തിരക്ക് കുറവായിട്ടാണ്, ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട്. പിന്നെ നാഷണൽ ഡേയുടെ ഒരുക്കങ്ങളൊക്കെ പാർക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ആളുകളൊക്കെ വന്നിരുന്നത് കണ്ടിട്ട്. എന്താ ബെഡ്ഷീറ്റ് അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ ഇട്ടുന്നിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. ഇതൊരു കയാന്ന് പറഞ്ഞിട്ടൊരു കഫേയാണ്. കുറച്ച് നാളായിട്ടുള്ള ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി. അവിടെയാണ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. ദീപാവലിയൊക്കെ ആയപ്പോൾ അവർ അറേഞ്ച് ചെയ്താണ് ഈ പറയുന്നത് കാരണം കളേഴ്സ്. ഇവിടെ ഒരു ചെറിയ ഐസ്ക്രീം പാർലറിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കുട്ടികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും കൂടി അവിടെ ഉള്ളിൽ കളിക്കാൻ പറ്റും. നമ്മളൊരു വീഗാലാൻഡിലൊക്കെ പോണ ഒരു പ്രതീതി കിട്ടും ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ 5 ദിർഹംസിൻ്റെ ടിക്കറ്റും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് 15 ദിർഹംസിൻ്റെ ടിക്കറ്റ്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ആവാൻ പോകുന്ന ഒരു കഫേയാണ്. ബ്യൂട്ടി കിച്ചൺ എന്നാണ് പേര്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോഴ്സ് റൈഡിങ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതിനും ടിക്കറ്റ് ഉണ്ട്. ഇതപ്പോൾ കുറച്ച് കുട്ടികൾ വന്നപ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടാ. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ലച്ചുനെ ഒരു പ്രാവശ്യം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞങ്ങളും കൂടി കയറിയിരിക്കേണ്ടത്.
മാതാപിതാക്കൾക്ക് കയറാട്ടാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, അവിടെ നീ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോർസ് റൈഡിങ്ങിൻ്റെ. അപ്പം തന്നെ നമുക്ക് പാർക്കിൽ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അടുത്ത് തന്നെ കുട്ടികൾക്ക് ഓരോ ടൈമിൽ ഇടവിട്ട് സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ജോലിക്കാരുണ്ട് ഇവിടെ, എപ്പോഴും ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏത് ടൈമിലും ഫുൾ ക്ലീനിങ് ആണ്. പിന്നെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് പാർക്കില്. ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്യാരി ഫോർ ഉള്ളത്. ആ ബിൽഡിങ്ങിന്റെ താഴെയായിട്ടാണ് ക്യാരി ഫോർ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടുത്തെ. നേരത്തെ നോക്കിയപ്പോ ഫൗണ്ടൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഫൗണ്ടൻ അവര് പ്രവർത്തിപ്പിച്ചു തുടങ്ങി. അപ്പൊ കുറച്ചു നേരം നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോ അത് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുട്ടികളെ കളിക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു കൊറോണയുടെ പേരിൽ അത് ക്ലോസ് ചെയ്തേക്കാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കുട്ടികളൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ബോർഡില്. ഇതൊക്കെയാണ് നമ്മുടെ പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചു വെള്ളത്തില് കളിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കുട്ടികൾക്ക്. ഇവിടെയും താഴെ റബ്ബർ കൊണ്ടുള്ള പ്രതലോട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തിരിച്ചു പോരാണ് പാർക്കിൽ. എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.